ഹലോ വ്യൂവേഴ്സ്, ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. സാധാരണ അപ്പം ഉണ്ടാക്കാനായി തലേന്ന് തന്നെ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് മാവാക്കി പുളിപ്പിച്ചൊക്കെയാണ് എടുക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഒരു ഇൻസ്റ്റൻറ്റ് അപ്പമാണ്. നമുക്ക് എപ്പം ഉണ്ടാക്കാൻ തോന്നുന്നു അപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതും ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു അപ്പമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ഈ വീഡിയോ. മാവ് തയ്യാറാക്കുന്നതിനായിട്ട് ആദ്യമേ നമുക്കൊരു മിക്സിയിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു അരക്കപ്പ് അവില് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പത്തിന് പൊതുവേ ഒരു മധുരം കാണുമല്ലോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. ഇനി അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആവശ്യമുള്ള വെള്ളം, അതായത് ഒരു കപ്പ് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനകത്ത് ഉണ്ട കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. പേസ്റ്റ് പോലാക്കുന്നു. ഇപ്പോൾ ഇനി കുറച്ചും കൂടെ ഒരു വെള്ളം ആവശ്യമുണ്ട്. ഇനി ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്, നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട്, ഒരു മാവിൻ്റെ പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് നന്നായിട്ട് നമുക്ക് നിളക്കി കൊടുക്കാം. ഇനി ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് നടച്ചു വെക്കാം. ഇല്ലേലും കുഴപ്പമില്ല, ഒരു 10 മിനിറ്റ് അടച്ചു വെക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി അടുപ്പിലേക്ക് നമുക്കൊരു തവ ചൂടാക്കാനാക്കി വെക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒരുപാട് പരത്തണ്ട, ഒരിത്തിരി തിക്നെസ്സിൽ തന്നെ കിട്ടണം, അതുകൊണ്ട് ഒരുപാട് പരത്തണ്ട. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇങ്ങനെ കുമ്മളകൾ വന്ന് പൊട്ടാൻ തുടങ്ങും. മൊത്തത്തിൽ കുമ്മളയെല്ലാം ഒന്ന് വന്ന് പൊട്ടി കഴിഞ്ഞ ശേഷമാണ് നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 40-50 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോഴേക്കും നമ്മുടെ അപ്പം റെഡിയാവും. നമുക്കിനി തവയിൽ നിന്ന് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഞാൻ ഗ്യാരൻറ്റി പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കടലക്കറി എന്ത് കറി വേണമെങ്കിലും കഴിക്കാം. വെറും വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.